Peace be upon you. You are watching video from Yakin Institute for Youth Conversation. For more, please stay tuned. Bismillahir Rahmanir Rahim. Alhamdulillah. Wassalatu wassalamu ala Rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ അറബിക് എന്ന പേപ്പറിൻ്റെ അടുത്തൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് ഒരു ആമുഖം പറയാനുള്ളത്, ആസ് പെർ ദ ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡഡ് ബൈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, നമുക്ക് മൊത്തം ചാപ്റ്ററുകളെ നാല് പാർട്ടാക്കി തിരിക്കാൻ പറ്റും. ഒന്ന് അൽ അഹദുൽ അറബി, അത് ഇന്ത്യയിലേക്ക് അറബ് ഭാഷയും അറബുകളും കടന്നു വന്നതിൻ്റെ ചെറിയ ചില വിശദാംശങ്ങൾ മാത്രമാണ് ആ ഒരു ഭാഗത്ത് കൈകാര്യം ചെയ്യുന്നത്. രണ്ട്, അഹദുൽ ഖിൽജി വ തുഗ്ലക്ക്, ഖിൽജി വംശത്തിൻ്റെയും തുഗ്ലക്ക് വംശത്തിൻ്റെയും കാലഘട്ടമാണ്. അതിനകത്ത് രണ്ട് പേരെയാണ് ടെക്സ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടൊക്കെ കാണാം. ഒന്നാമത്തേത് ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീർ, നമ്മൾ നേരത്തെ കൈകാര്യം ചെയ്തു ആ പാഠം. രണ്ടാമത് അതിൽ വരേണ്ടിയിരുന്നത് അൽ ഖാളി മുഹമ്മദ് ഇബ്നു അബ്ദുൽ അസീസ് അൽ കാലിക്കുത്തി എന്ന പാർട്ടാണ്, പക്ഷെ അത് അവിടെ വന്നിട്ടില്ല. മൂന്നാമത്തെ ചാപ്റ്റർ അല്ലെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അൽ അഹദുൽ മുഗൂലി അഥവാ മുഗൾ കാലഘട്ടമാണ്. അതിനകത്ത് മൂന്ന് പേരെയാണ് നമുക്ക് പരിചയപ്പെടേണ്ടത്. ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അസ്സഗീർ അഥവാ മഖ്ദൂം രണ്ടാമനെയാണ് ഒന്നാമത് പരിചയപ്പെടേണ്ടത്. രണ്ടാമത്തേത് അൽ ഇമാം ഷാ വലിയുല്ലാഹി ദഹ്ലവി. മൂന്നാമത്തേത് അൽ ഖാളി ഉമർ അൽ മലൈബാരി. ഇത് കഴിഞ്ഞാൽ നാലാമത്തെ യൂണിറ്റാണ് അൽ അസ്റുൽ ഹദീസ് അഥവാ മുഗൾ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് ബ്രിട്ടീഷ് കാലഘട്ടമൊക്കെ തുടങ്ങി പിന്നെ ഈ സമകാലിക കാലം വരെയുള്ള കാലഘട്ടം. അതിനകത്ത് മൂന്ന് പേരുണ്ട്, അബു ലൈല മുഹമ്മദ് ബിൻ മീറാൻ, അദക്തൂർ മൊഹീദ്ദീൻ അൽ അലുവായി, അൽ അല്ലാമ അബുൽ ഹസൻ അലി അന്നദ്വി. അപ്പോൾ ഇത്രയുമാണ് മൊത്തം ചാപ്റ്ററുകളുടെ ഒരു ജിയോഗ്രഫിക്കൽ സ്റ്റാറ്റസ്. ഇതിൽ അൽ അഹദുൽ അറബി നമ്മൾ നേരത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, പിന്നെ ഖിൽജി തുഗ്ലക്ക് വംശത്തിൻ്റെ പാഠവും കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ തുഗ്ലക്കിൻ്റെയും ഖിൽജിയുടെയും കാലവർഷം പരിശോധിക്കുകയാണെങ്കിൽ ഹിജ്റ 689 മുതൽ ഹിജ്റ 815 വരെയാണ് രണ്ട് കാലഘട്ടവും നീണ്ടു നിൽക്കുന്നത്. അഥവാ 689 മുതൽ 720 വരെ ഖിൽജി വംശവും 720 മുതൽ 815 വരെ തുഗ്ലക്ക് വംശവും ആകെ 126 വർഷത്തോളം കാലം ഈ രണ്ട് പേരും കൂടി ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. ശേഷം വരുന്ന മുഗളന്മാരെ പരിശോധിക്കുകയാണെങ്കിൽ ഹിജ്റ 933 മുതൽ 1273 വരെ അഥവാ ഏറെക്കുറെ 340 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ദീർഘമായ കാലഘട്ടമാണത്. അതിനിടയിൽ ഒരുപാട് പ്രൊമിനൻ്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾ കടന്നുപോയിട്ടുണ്ട്, എല്ലാവരെയും ഒന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. അതും കഴിഞ്ഞ് ഏറെക്കുറെ AD 1600 മുതൽ 1947 വരെയാണ് ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിന് വരുന്ന ഒരു മൂന്ന് പേരെ മാത്രമേ നമ്മൾ പരിശോധിക്കുന്നുള്ളൂ. ആകെ നമ്മുടെ മൊത്തം ചാപ്റ്ററുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ വ്യക്തിഗതമായി 8 പേരെ മാത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, ഈ ഒരു ആമുഖം പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വളരെ ചെറിയ ഒരു ചാപ്റ്റർ കൈകാര്യം ചെയ്യുന്നത്, മുഗളന്മാരുടെ കാലഘട്ടം അഥവാ അൽ അഹദുൽ മുഗളി. പാഠഭാഗം വായിക്കാൻ പോവാണ്. ഹക്കമൽ മുഗുൾ മുൻസു സനദ് 933 വഹത്ത 1273 ഹിജ്രി. ഈ പറഞ്ഞ കാലഘട്ടത്തിനിടയിലാണ് മുഗളന്മാർ ഇന്ത്യ ഭരിച്ചത്. വഖാനു മിൻ അക്വൽ ഇമ്രാതൂരിയാത് അല്ലത്തി ഹക്കമത്തിൽ ഹിന്ദ്. ഇന്ത്യ ഭരിച്ച ഏറ്റവും ശക്തരായ സാമ്രാജ്യത്വമായിരുന്നു മുഗളന്മാരുടേത്. അൽ ഇമ്രാതൂരിയാത് എന്ന് പറഞ്ഞാൽ എംപയർ അഥവാ സാമ്രാജ്യം എന്ന് പറയാം. ഇത് സ്ഥാപിച്ചത് ലഹീറുദ്ദീൻ ബാബർ അത്തൈമൂരി എന്ന് പറയുന്ന കക്ഷിയായിരുന്നു. വഖദ് അസ്സസഹ, ഈ രാജവംശം ഇവിടെ സ്ഥാപിച്ചത് ലഹീറുദ്ദീൻ ബാബർ അത്തൈമൂരി എന്ന് പറയുന്ന കക്ഷിയാണ്. അല്ലദി ഖദ്ദമ മിൻ ആസിയ അൽ വുസ്ത, സെൻട്രൽ ഏഷ്യയിൽ നിന്നാണ് അദ്ദേഹം കടന്നു വന്നത്. ബാബറിൻ്റെ പേര് കേൾക്കാത്തവരില്ല എന്ന് പറയാം. ഇന്ത്യയിലെ എല്ലാ മുക്കുമൂലകളിലും ബാബറിൻ്റെ പേര് ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടാവണം. കാരണം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെയാണല്ലോ ചേർത്ത് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ബാബറാണ് ഇന്ത്യയിൽ മുഗൾ രാജവംശം സ്ഥാപിച്ചത് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാനത്തിൽ ആ തൈമൂരി എന്ന് കാണുന്നുണ്ടല്ലോ. തൈമൂരി എന്ന് പറയുന്നത് തിമൂർ ബിൻ തരാഖായ് ബർലാസ് എന്ന് പറയുന്ന വലിയൊരു രാജാവിൻ്റെ പേരാണ് തിമൂർ. അദ്ദേഹമാണ് തൈമൂരി രാജവംശം, തിമൂർ രാജവംശം സ്ഥാപിച്ചത്. ഈ തിമൂർ എന്ന് പറയുന്നത് അതിനു മുമ്പേ കടന്നുപോയിട്ടുള്ള വളരെ പ്രശസ്തനായ ചെങ്കീസ് ഖാൻ എന്ന് പറയുന്ന മംഗോളിയൻ രാജാവിൻ്റെ പിൻഗാമിയാണ്.
ലോകത്ത് അന്നേവരെയില്ലാത്ത വിധം വലിയ ഒരു സാമ്രാജ്യം സ്ഥാപിക്കുകയും ലോകത്തിൻ്റെ ഒരു മുക്കാഭാഗത്തോളം ഭാഗങ്ങളിൽ പടയോട്ടം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള അതിക്രൂരനോ അല്ലെങ്കിൽ അതിപ്രശസ്തനോ ആയിട്ടുള്ള ഒരു രാജാവായിരുന്നല്ലോ ചെങ്കീസ് ഖാൻ. അദ്ദേഹം പലയിടങ്ങളിലും യാത്ര ചെയ്തുവെങ്കിലും അവിടങ്ങളിലൊക്കെ കടന്നു ചെല്ലുന്നു, ആക്രമിക്കുന്നു, നശിപ്പിക്കുന്നു, തിരിച്ചു പോരുന്നു. ഇതായിരുന്നു രീതി. അവിടെ നിന്ന് സ്റ്റേ ചെയ്ത് അവിടെ നിന്ന് ഭരണകൂടം നിലനിർത്താനുള്ള ശ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തൈമൂറാണ് ആ വംശാവലിയിൽ ഒരു രാജവംശം സ്ഥാപിക്കുകയും ഒരു സാമ്രാജ്യമായി നിലനിൽക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ആ തൈമൂരിയുടെ വംശാവലിയിൽ പെടുന്ന ആളാണ് ബാബർ എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം. ഈ തൈമൂരി രാജവംശം പിന്നീട് നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുന്നത് ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ഒരു വളർച്ചയോടും വികാസത്തോടും കൂടിയാണ്. അത് വേറൊരു വിഷയമായതുകൊണ്ട് നമ്മളിവിടെ ചേർത്ത് പറയുന്നില്ല. എന്തായാലും ശരി, ബാബറാണ് ഇന്ത്യയിൽ മുഗൾ രാജവംശം സ്ഥാപിച്ചത്. വമിൻ അബ്രസി അഖ്ലാഫിഹി, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള പിൻഗാമികൾ ആരൊക്കെ എന്ന് നോക്കാം. ഒന്ന് അൽ മലിക് ഹുമയൂൺ, വൽ മലിക് അക്ബർ, വ ജഹാംഗീർ, വൽ മലിക് ഷാജഹാൻ, വൽ മലിക് ഔറംഗദേവ്. ഏറ്റവും പ്രശസ്തരായ ഏതാനും പേരെയാണ് പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. വേറെയും ധാരാളം പേരുണ്ട്. ബഹദൂർ ഷാ ജഫർ വരെ നീണ്ടു നിൽക്കുന്ന വളരെ ദീർഘകാലം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജവംശമാണല്ലോ അത്. അതുകൊണ്ട് ധാരാളം പേര് ഇനിയും വന്നു പോകാനുണ്ട്. ഏറ്റവും പ്രശസ്തരായ ആളുകൾ മാത്രമാണ് ഇവിടെ ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഖലഫൂഫിൽ ഹിന്ദി ആസാറഹും അൽ ഖാലിദ, ഇവരെല്ലാവരും തങ്ങളുടെ ശേഷിപ്പുകൾ ഇന്ത്യയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. ആസാർ എന്ന് പറഞ്ഞാൽ ശേഷിപ്പുകൾ, അടയാളങ്ങൾ എന്നൊക്കെ പറയാം. ഫി ഫന്നിൽ മഹാമിരി, അത് ആർക്കിടെക്ചർ അഥവാ വാസ്തു ശില്പവുമായി ബന്ധപ്പെട്ട മേഖലകളിലാവാം, വൽബിന കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട നിർമ്മിതികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലാവാം, വ സഖാഫത്ത് നാഗരികവും സാംസ്കാരികവുമൊക്കെ ആയിട്ടുള്ള വിഷയത്തിലാവാം, വൽഫുനൂൻ കലകളുമായും സാഹിത്യവുമായും ഒക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിലാവാം. ഇവകളിലെല്ലാം മുഗളന്മാർ തങ്ങളുടേതായ അടയാളങ്ങളും ശേഷിപ്പുകളും ബാക്കിയാക്കിയിട്ടുണ്ട്. മിസ്സിൽ ഉദാഹരണം പറയുവാണെങ്കിൽ അൽ ഖൽഅത്തുൽ ഹംറ വൽ മസ്ജിദുൽ ജാമിയ ബി ദൽഹി, ഡൽഹിയിലെ റെഡ് ഫോർട്ടും ജമാ മസ്ജിദും ഒരു പ്രഗത്ഭമായ ഉദാഹരണങ്ങളാണ്. ബനാഹുമ അൽ മലിക് ഷാജഹാൻ, രണ്ടും പണികഴിപ്പിച്ചത് ഷാജഹാനായിരുന്നു. കമാ ബനാ താജ്മഹൽ, അദ്ദേഹം തന്നെയായിരുന്നു താജ്മഹലും പണിതത്. ഫി മദീനത്തി ആഗ്ര, യു പിയിലെ ഒരു പ്രദേശമാണ് ആഗ്ര, ഡൽഹിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശം, അവിടെയാണ് അദ്ദേഹം താജ്മഹൽ സ്ഥാപിച്ചത്. തദ്കാറൽ സൗജത്തിഹി അല്ലത്തി തൂഫിയത് അസ്ന അവിലാദത്തിഹ, തൻ്റെ പ്രിയതമയായ ഭാര്യയുടെ അഥവാ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി സ്മാരകമെന്ന നിലക്കാണ് അദ്ദേഹം അത് പണിതത്. തൂഫിയത്ത് അസ്ന അവിലാദത്തിഹ, പ്രസവവേളയിലായിരുന്നു അവർ മരിച്ചുപോയത്. വമിൻഹ ഖൽഅത്തു ആഗ്ര, അതുപോലെ തന്നെ ആഗ്ര ഫോർട്ട് എന്നതും പ്രശസ്തമായ ഒരു ഉദാഹരണമാണ്. അല്ലത്തി ബനാഹ അൽ മലിക് അൽ മുഗൂലി ജലാലുദ്ദീൻ മുഹമ്മദ്, മുഗൾ രാജാവായ ജലാലുദ്ദീൻ മുഹമ്മദ് ആയിരുന്നു ആഗ്ര ഫോർട്ട് സ്ഥാപിച്ചത്. വ ഫത്തേപൂർ സിക്രി, ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് യു പിയിലെ തന്നെ ഒരു ചെറിയ ഒരു പട്ടണമാണ്. പക്ഷേ അവിടെ വളരെ മികച്ച വാസ്തുശില്പ നിർമ്മിതികൾ കാണാവുന്നതാണ്. വഹിയ സിൽസിലത്തുൻ തവീലത്തുൻ വഅരീല, അത് വളരെ ദീർഘവും വിപുലവുമായ ചെയിൻ ഓഫ് ബിൽഡിങ്ങുകളാണ്. ലിൽ അഭിനീയത്തി ഷാമിഹ, വളരെ പ്രൗഢമായ കെട്ടിടങ്ങളുടെ. അപ്പോൾ ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് വളരെ പ്രൗഢവും വിപുലവും ഗംഭീരവുമായ ഒരുപാട് കെട്ടിടങ്ങളുടെയും സ്തൂപങ്ങളുടെയും മതിലുകളുടെയും മതിൽക്കെട്ടുകളുടെയും ഒക്കെ ഒരു സമുച്ചയമാണ്. ഷയ്യദ അൽ മലിക് അക്ബർ അൽ മുഗോളി, മുഗൾ ചക്രവർത്തിയായ അക്ബറാണ് ഇത് പണികഴിപ്പിച്ചത്. ഷയ്യദ മീൻസ് ബന. കമാ അന്ന അയ്യാമഹും, അതുപോലെ തന്നെ അവരുടെ ആ നാളുകൾ, ആ കാലഘട്ടം, ഹാഫിലത്തുൻ ബിൽ ഇതാഇൽ ഇൽമി, വൈജ്ഞാനിക സംഭാവനകൾ കൊണ്ട് മുഖരിതവുമായിരുന്നു. ധാരാളം വൈജ്ഞാനികമായ കൊണ്ടു കൊടുക്കലുകളും അവിടെ നടന്നിരുന്നു. വഖദ് കാനത്തിൽ മുദുനു അൽ ഹിന്ദിയ, അന്ന് ഇന്ത്യൻ പട്ടണങ്ങളൊക്കെ ബലഗത് ദർവതഹ മിനൽ ഇസ്സി വൽ ജാഹ്, അന്തസ്സിൻ്റെയും പ്രതാപത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഏറ്റവും ഉത്തുംഗതയിൽ എത്തിയിരുന്നു. ദർവത്ത് എന്ന് പറഞ്ഞാൽ ഉത്തുംഗത, പീക്ക് എന്ന് പറയാം. ഐസ് വൽ ജാഹ് എന്ന് പറഞ്ഞാൽ അന്തസ്സും അഭിമാനവും എന്നൊക്കെ പറയാം. വിമാ കാനത്ത് തസ്ദാനും ബിഹി, അത് അലങ്കൃതമായിരുന്നു. മിനൽ ഉലമായിൽ കിബാർ, വലിയ വലിയ പണ്ഡിത ശിരോമണികളാൽ. മിസ്ല മുഹമ്മദ് താഹിറുൽ ഫതനി, വ അബുൽ ഫൈൽ മുബാറക്കുൽ നാഗൂരി, വ മഹ്മൂദ് ബിൻ മുഹമ്മദ് ജോൻപൂരി, വ ഗുലാം നക്ഷബന്ദിൽ കഹ്നവി, വ അബ്ദുൽ ജലീലുൽ ബൽക്കറാമി, വ
ومحمد أعلى أتحانبي صاحب مؤسسة كشاف إصطلاحات العلوم والفنون أدهم إبارنا غرندتين رجيدا وانا وعبد النبي بن عبد الرسول أحمد نجري صاحب مؤسسة دستور العلماء برسود غرندتين صاحبان إدهم أردد والإمام ولي الله الدهلوي ഷാഹ് എന്ന് കൂടി ചേർക്കണം. ഷാ വലിയല്ലാഹി ദഹലവി വൽ അലാമ ഉലാം അലി ആസാദ് അൽ ബൽക്രാമി വ ഷെയ്ഖ് മുർത്തല സുബൈദി വഗൈറിഹിം കസീറൂൻ. ഞാനിപ്പോൾ വായിച്ച ആളുകൾ ഉൾപ്പെടെ അനവധി നിരവധി ശ്രേഷ്ഠരായ പണ്ഡിതന്മാരെ കൊണ്ടും നിറഞ്ഞു നിന്നിരുന്നു അക്കാലത്ത് ഇന്ത്യൻ പട്ടണങ്ങളെല്ലാം. അപ്പോൾ മുഗൾ കാലഘട്ടം എന്ന് പറയുന്നത് 340 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന അതിസമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രീയവും സാംസ്കാരികവും നാഗരികവുമായ വളർച്ചയുടെയും പുരോഗതിയുടെയും കാര്യത്തിൽ എന്നെന്നും സമൃദ്ധമായി സ്മരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു. ഇന്ത്യയുടെ GDP ചരിത്രത്തിലില്ലാത്ത വിധം വളർന്ന് വികസിച്ച ഒരു കാലഘട്ടം. ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരിക്കലും ഇല്ലാത്ത വിധം മികച്ചതും സമ്പന്നവുമായ ഒരു ദൈർഘ്യമേറിയ കാലഘട്ടമായിരുന്നു മുഗൾ കാലഘട്ടം. അത് നിർമ്മാണത്തിൻ്റെയും നഗരവികാസത്തിൻ്റെയും നിർമ്മിതികളുടെയും ഒക്കെ കാര്യത്തിൽ മാത്രമല്ല, വൈജ്ഞാനിക മേഖലകളിലും അതങ്ങനെ തന്നെ ആയിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാവും. ആ കാലഘട്ടത്തിലെ ഏതാനും ചിലരെ മാത്രമാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ കൈകാര്യം ചെയ്യാനും പരിശോധിക്കാനും പോകുന്നത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയിൽ അടുത്ത ചാപ്റ്റർ പ്രതീക്ഷിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും.